കുട്ടിക്കാലം മുതൽ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരാൾ പ്രതികാരം ചെയ്യാൻ ഇറങ്ങും. തന്റെ കൂട്ടുകാരോടോ സമന്മാരോടോ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫെറാരിയോട്. എന്നിട്ട് അവരെക്കാൾ മികച്ച ഒരു കാർ കമ്പനി ഉണ്ടാക്കി ലോകത്തെ ഞെട്ടിക്കും. കേൾക്കുമ്പോൾ പലർക്കും കെട്ടുകഥയായി തോന്നും, പക്ഷെ സത്യമാണ്. ലക്ഷ്യബോധവും ആത്മാർത്ഥമായ പ്രയത്നവും ഉണ്ടെങ്കിൽ ആർക്കും ഈ ലോകത്ത് കീഴടക്കാനാവാത്തതായി ഒന്നുമില്ല എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു അയാൾ. ഫെറൂസിയ ലംബോർഗിനി എന്നായിരുന്നു അയാളുടെ പേര്. ആയിരത്തി തൊള്ളായിരത്തി 16 ഏപ്രിൽ 28 ഇറ്റലിയിലെ റിനാസോ എന്ന ഗ്രാമത്തിൽ മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളിയായ ഒരു കർഷകന്റെ മകനായി അവൻ ജനിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വയലിൽ കഠിനമായി ജോലിയെടുക്കുന്ന ലംബോർഗിനി എന്ന ദരിദ്ര കർഷകന്റെ മകനായിട്ട് കുട്ടിക്കാലത്തെ വയലിൽ പണിയെടുക്കുന്ന അച്ഛനെ സഹായിക്കാൻ കുഞ്ഞു ഫെറൂസിയയ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് വയലുകളിൽ പണിക്ക് കൊണ്ടുവന്നിരുന്ന ട്രാക്ടറുകൾ കേടാകുമ്പോൾ അത് നന്നാക്കുന്നത് അതീവ ശ്രദ്ധയോടെ ഫെറൂസിയെ നോക്കി നിന്നിരുന്നത് അച്ഛൻ ലംബോർഗിനി ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ കേടായ ഒരു ട്രാക്ടർ ഒറ്റയ്ക്ക് നന്നാക്കി കൊടുത്തതോടെ ഫെറൂസിയയുടെ അഭിരുചി മെക്കാനിക്കുകളിലാണെന്ന് അവനെ അത് തന്നെ പഠിപ്പിക്കണമെന്നും അച്ഛൻ ലംബോർഗിനി തീരുമാനിച്ചു. കാലം കടന്നുപോയി. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഫെറൂസിയ ലംബോർഗിനി നിർബന്ധിത സൈനിക സേവനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നാളുകൾ ഏറെ ദുഷ്കരമായിരുന്നെങ്കിലും മോട്ടോർ വാഹനങ്ങളെയും യുദ്ധവാഹനങ്ങളുടെ യന്ത്രങ്ങളെയും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും അടുത്തറിയാനും ഈ ഒരു സമയത്ത് ഫെറൂസിക്ക് കഴിഞ്ഞു. യുദ്ധാനന്തരം തന്റെ നാട്ടിൽ തിരിച്ചെത്തിയ ഫെറൂസിയ ലംബോർഗിനി വിവാഹിതനായിരുന്നു. തുടർന്ന് നാട്ടിലെ ട്രാക്ടറുകൾ നന്നാക്കുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ ജോലിയിൽ അതിവിദഗ്ധനായി ഫെറൂസിയ ലംബോർഗിനി അറിയപ്പെടാൻ തുടങ്ങി. ജീവിതം സുഖകരമായി മുന്നോട്ടു പോകവേ ഭാര്യ അകാലത്തിൽ മരണപ്പെട്ടു. ജീവിതം അവസാനിച്ചതായി ഫെറൂസിയ ലംബോർഗിനി കരുതി. വിഷാദത്തിന്റെ നാളുകൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെറൂസിയ ലംബോർഗിനിയുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടാകുന്നത്. എന്തുകൊണ്ട് തനിക്കൊരു ട്രാക്ടർ കമ്പനി തുടങ്ങിക്കൂടാ? ഒട്ടും താമസിച്ചില്ല, അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അദ്ദേഹം തനിച്ചു തന്നെ ട്രാക്ടർ നിർമ്മിച്ചു. അതാകട്ടെ അക്കാലത്ത് ലഭ്യമായതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും. ട്രാക്ടർ നിർമ്മാണത്തിനായി ലംബോർഗിനി തിരഞ്ഞെടുത്തത് യുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളും മറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെറൂസിയ ലംബോർഗിനിയുടെ ട്രാക്ടറുകൾക്ക് നല്ല വിലക്കുറവും ഉണ്ടായിരുന്നു. ലംബോർഗിനി ട്രാക്ടർ എന്ന പേരിൽ ഇറങ്ങിയ അദ്ദേഹം നിർമ്മിച്ച ട്രാക്ടറുകൾ അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെക്കുകയാണ്. ആവശ്യക്കാർ ഏറെയായി. അങ്ങനെ ലംബോർഗിനി ട്രാക്ടർ ഒരു വൻ വിജയ സംരംഭമായി മാറി. അക്കാലത്തും വാഹനപ്രേമിയായിരുന്ന അദ്ദേഹം താൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ പണവും എടുത്ത് തന്റെ ചിരകാല അഭിലാഷത്തിന് ഇറങ്ങി പുറപ്പെട്ടു. അന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാറായ ഫെറാരി സ്വന്തമാക്കുക എന്നായിരുന്നു ആ അഭിലാഷം. അങ്ങനെ ഫെറൂസിയ ലംബോർഗിനി ഒരു ഫെറാരി കാർ വാങ്ങുകയാണ്. കുറച്ചുകാലം ഉപയോഗിച്ചപ്പോഴാണ് ഫെറാരിയുടെ ക്ലച്ചിന് ഇടയ്ക്കിടെ തകരാറുകൾ ഉണ്ടാകുന്നത് ഫെറൂസിയെ ശ്രദ്ധിച്ചത്. അത് പരിഹരിക്കാനായി കാർ ഇടയ്ക്കിടെ സർവീസിന് കയറ്റേണ്ടിയും വന്നു. സർവീസ് നടത്തുന്ന ഉദ്യോഗസ്ഥനോട് പലപ്പോഴും ഫെറൂസിയെ ഇക്കാരം സൂചിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഫെറാരിയുടെ ഉപജ്ഞാതാവായ സാക്ഷാൽ എൻസോ ഫെറാരിയെ കാണാൻ ഫെറൂസിയ ലംബോർഗിനിക്ക് ഒരു അവസരം ലഭിച്ചു. ആ വേളയിൽ ഫെറൂസിയ ഫെറാരിയുടെ ഉപജ്ഞാതാവായ എൻസോ ഫെറാരിയോട് പറയുകയുണ്ടായി, സാർ, നിങ്ങളുടെ കാറിന്റെ വലിയ ഒരു ആരാധകനാണ് ഞാൻ. ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളും ഫെറാരിയുടേതാണ്. പക്ഷേ ഫെറാരി കാറുകളുടെ ക്ലച്ചിന് ചെറിയ ഒരു പോരായ്മയുണ്ട്. അതുകൂടി പരിഹരിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാറെന്ന പെരുമ ഫെറാരിക്ക് കൂട്ടിയുറപ്പിക്കാനാകും. അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ ഫെറൂസിയ നൽകിയ ഉപദേശം എൻസോ ഫെറാരിയെ രോഷാകുലനാക്കി. താനാണോ ഞങ്ങളെ ഉപദേശിക്കാനും തിരുത്താനും വന്നിരിക്കുന്നത്? ഇറ്റലിയിലെ ഒരു കുഗ്രാമത്തിലെ വെറും ഒരു ട്രാക്ടർ മെക്കാനിക്കായ താൻ എവിടെ കിടക്കുന്നു? ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കാർ നിർമ്മാതാക്കളായ ഫെറാരി എവിടെ കിടക്കുന്നു? മേലിൽ ഇത് ആവർത്തിക്കരുത്, തനിക്ക് പോകാം. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ഇളഭ്യനായി നിറകണ്ണുകളോടെ ഫെറൂസിയ അവിടെ നിന്നും ഇറങ്ങി. ഏൽക്കേണ്ടി വന്ന അപമാനം നെഞ്ചിൽ ഒരു കനലായി എരിഞ്ഞു. അന്ന് ഫെറൂസിയ ഒരു തീരുമാനമെടുത്തു. ഒരുപക്ഷെ അന്നുവരെ ലോകത്തിൽ ആരും തന്നെ ചിന്തിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു തീരുമാനമാണ്. ഞാൻ ഇന്നു മുതൽ പ്രയത്നം തുടങ്ങും. ലോകത്തിലെ ഏറ്റവും നല്ല കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങും. അതുവഴി തന്നെ പരിഹസിച്ചവർക്ക് മറുപടി പറയാം. ആർക്കും ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു പ്രതിജ്ഞ. പക്ഷെ ആ പ്രതിജ്ഞയ്ക്ക് ഒരു പർവ്വതത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു. ഫെറൂസിയ പ്രയത്നം തുടങ്ങി. തന്റെ എല്ലാ സ്വത്തുക്കളും അതിനായി വിറ്റുപിറക്കി രാപ്പകലുകളില്ലാതെ ഭഗീരഥ പ്രയത്നത്തോടെ അയാൾ ആ വാഹനം നിർമ്മിച്ചു. ലോകം അന്നുവരെ കാണാത്തത്ര മികച്ച ഒരു കാർ. അഴകിലും വേഗതയിലും ആഡംബരത്തിലും ഉറപ്പിലും ആർക്കും കിടപിടിക്കാൻ കഴിയാത്ത ഒരു സ്പോർട്സ് കാർ. ആ വാഹനമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാർ നിർമ്മാതാക്കളായ ലംബോർഗിനി ആദ്യമായി നിർമ്മിച്ച കാർ.
കാറിന്റെ സവിശേഷത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. ആഡംബര കാർ പ്രേമികളായ സമ്പന്നൻ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ലംബോർഗിനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരുന്നു. ലംബോർഗിനിയുടെ കമ്പനി ഫെറാരിയെ അട്ടിമറിക്കാൻ അധികം കാലം വേണ്ടി വന്നില്ല. സമ്പന്നതയുടെ ഉത്തുംഗ ശൃംഗങ്ങൾ നിൽക്കുമ്പോഴും ഫെറൂസിയ ലംബോർഗിനി എന്ന ആ വ്യക്തി തന്റെ നാട്ടിൽ വന്ന് കർഷകനായി ജീവിച്ച് കാണിച്ചു തന്നെ പരിഹസിച്ചവർക്കുള്ള മറുപടിയായി. എത്ര വലിയ മുതലാളിക്കും എത്ര ചെറിയ കർഷകനും ഒരുപോലെ അഭിമാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെയും ഫെറാരിയെയും കാണിച്ചു കൊടുത്ത മറുപടി. ഇതൊരു പ്രതികാരകഥ മാത്രമല്ല, ചെറിയ ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്ന ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അഭയം പ്രാപിക്കാൻ ഒരുങ്ങിയ അനേകം ആളുകളെ വീണ്ടും പൊരുതാനും വിജയിച്ചു കാണിക്കാൻ പ്രയോജനമായ ഒരു സംഭവമാണ് ലംബോർഗിനിയുടെ തന്നെ വാക്കുകളിൽ. നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവർക്ക് മറുപടി നൽകാനെങ്കിലും മികച്ചത് ചെയ്യുക. മറ്റുള്ളവർ പരിഹസിക്കുന്നു എന്ന് കരുതി സ്വന്തം ലക്ഷ്യത്തെ കൈവിടാതിരിക്കുക.